Good morning, my dear children. Welcome to the online class of Sri Gokulam Public School, Guruvayur. I am your Neetu Miss. How are you, children? I hope you all are fine and safe at home. Ellarum sugayitt irikkunnille veettil? Very good. Ellarum breakfast okke kazhicho? Vayaru nirachu breakfast kazhichitta video kaanan irikkan padullu to. Okay. Ellarum idduvare edutha notes okke ezhuthi kazhinjo? എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലേ? എനിക്കറിയാം നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. നമുക്കിനി അടുത്തത് പഠിക്കാം. ഏത് അക്ഷരമാണ് നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്? വ്യഞ്ജനാക്ഷരങ്ങളിലെ പുതിയൊരു അക്ഷരം നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനു മുമ്പ് നമുക്കിതൊക്കെ ഒന്ന് ആവർത്തിച്ചു നോക്കാം, ഒന്ന് പറഞ്ഞു നോക്കാം. മിസ്സിൻ്റെ കൂടെ പറയണം കേട്ടോ. നോക്കൂ, ഇത് ഏത് അക്ഷരമാണ്? ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇത് ഏത് അക്ഷരമാണ്? ച. ച, ച, ജ, ജ, ഞ. ച, ച, ജ, ജ, ഞ. ഓർമ്മയില്ലേ? ഇതില് നമ്മൾ ഏത് അക്ഷരമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്? ഞ. ഞ എന്ന അക്ഷരവും അവ ഉപയോഗിച്ചുള്ള വാക്കുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത് കേട്ടോ. ഏതാണ് ഞ എന്ന അക്ഷരവും അതുപയോഗിച്ചിട്ടുള്ള വാക്കുകളും, മനസ്സിലായോ? അപ്പൊ ഇത് ഏതാക്ഷരം? ഞ. ഏതക്ഷരാണ്? ഞ. എൻ്റെ കൂടെ പറയുന്നുണ്ടോ നിങ്ങൾ ഏതക്ഷരാണിത്? ഞ. ഒന്ന് പറഞ്ഞേ. ഞ. വെരി ഗുഡ്. അപ്പോൾ ഞ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് രണ്ട് വാക്കുകൾ ഇന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ വാക്കുകളാണ്? ഞണ്ട്, ഞായർ. അതിനു മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഞ എന്ന അക്ഷരം എഴുതുക എന്ന് നോക്കാം. ഓക്കെ, മിസ് ആദ്യം കാണിച്ചു തരാം, ബോർഡിൽ ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. നമ്മൾ ഈ ഒക്കെ എഴുതാൻ പഠിച്ചില്ലേ, അതുപോലെ തന്നെ താഴത്തെ വരയിൽ നിന്ന് തുടങ്ങി കണ്ടോ, ഇതുപോലെ ഇങ്ങനെ എഴുതി വീണ്ടും ഞാ പോലെ എഴുതി ഉള്ളിലേക്ക് വരച്ച് താ പോലെ എഴുതി, ഇതാണ് എന്ത്? ഞാ. ഇത് ഏതക്ഷരാണ്? ഞാ. മിസ് ഒരിക്കൽ കൂടി കാണിച്ചു തരാം കണ്ടോ. നമ്മൾ ഈ ഒക്കെ എഴുതാൻ പഠിച്ചതുപോലെ തന്നെ മുകളിലത്തെ വരയും മുട്ടിച്ചു, ഞാ പോലെ എഴുതി വീണ്ടും താഴത്തെ വരയും മുട്ടിച്ചു, താ എന്നെഴുതി കണ്ടോ. ഞ, ഇതാണ് ഞ. സിമ്പിളല്ലേ എഴുതാൻ? പക്ഷെ ഒന്നുകൂടി കാണിക്കാം കേട്ടോ, കണ്ടോ. ഞ കൈയെടുക്കാണ്ട് വേണം എഴുതാൻ കേട്ടോ. അതുപോലെ എന്താണ് പ്രത്യേകത? രണ്ട് വരയുടെ പുറത്ത് പോയിട്ടില്ല മിസ് എഴുതിയപ്പോൾ. എന്താണ്? രണ്ട് വരയുടെ പുറത്തേക്ക് മിസ് എഴുതിയിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ഞാ എന്ന് എഴുതുക എന്ന് പഠിച്ചില്ലേ നിങ്ങൾ? ഇനി എന്താണ് ഞാ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ? ഏതൊക്കെ വാക്കാ മിസ് ഇപ്പോൾ പറഞ്ഞത്? ഏതൊക്കെ വാക്കാ പറഞ്ഞേ? ഞണ്ട്, പിന്നെ എന്താണ്? ഞായർ. അപ്പോൾ മിസ് ഇവിടെ എഴുതി കാണിക്കാം. ഓക്കെ, ഞായർ. ഞായർ എന്ന വാക്കാണ് എഴുതാൻ പോണത് കേട്ടോ. ഞാ, യാ, എർ, ഞായർ. ഇനി ഏത് വാക്കാണ് മിസ് പറഞ്ഞത്? ഞണ്ട്. ഞാ, ഉണ്ട്, ഞണ്ട്. മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെ വാക്കുകളാണ്? ഞായർ, ഞണ്ട്. എന്താണ് ഞായർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? ആഴ്ചയിലെ ആദ്യത്തെ ദിവസമാണ് ഞായർ. എന്താ ആഴ്ച? നമുക്ക് ഓരോ ദിവസങ്ങളുണ്ട് അല്ലേ. അപ്പോൾ മൊത്തം നമുക്ക് എത്ര ദിവസമാണ്? ഏഴ് ദിവസങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ ദിവസങ്ങൾ നിങ്ങൾക്കറിയോ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അങ്ങനെ ആഴ്ചയിൽ നമുക്ക് ഏഴ് ദിവസങ്ങളാണുള്ളത്. ഏതൊക്കെ ദിവസങ്ങളാണത് മക്കൾക്ക് പറയാനറിയോ? നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ പഠിച്ചിട്ടില്ലേ. അമ്മമാരൊക്കെ പറയുന്ന കേൾക്കാം അല്ലേ. ചിലപ്പോൾ അച്ഛനൊക്കെ ചോദിക്കും ഇന്ന് എന്താ ആഴ്ചയാണെന്ന് ചോദിക്കാറുണ്ടോ അമ്മയോടൊക്കെ. അതുപോലെ ഞായർ എന്ന് പറയുന്നത് എന്താണ്? ആഴ്ചയിലെ ആദ്യത്തെ ദിവസമാണ് എന്ത്? ഞായർ. അപ്പോൾ എത്ര ദിവസങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് ആഴ്ചയിൽ? ഏഴ് ദിവസങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ദിവസങ്ങൾ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. മനസ്സിലായോ? മൊത്തം ഏഴ് ദിവസങ്ങളുണ്ട്, അതിൽ ആദ്യത്തെ ദിവസമാണ് ഞായർ. മനസ്സിലായോ മക്കൾക്ക്? ആഴ്ചയിലെ ആദ്യത്തെ ദിവസമാണ് ഞായർ. ഇനി മറക്കില്ലല്ലോ, ഇല്ല.
അപ്പോൾ ഞാ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് ആദ്യം പഠിച്ച വാക്ക് ഏതാണ്? ഞാ ഞായർ. ഞാ എന്ന അക്ഷരം ഉപയോഗിച്ച് പഠിച്ച വാക്ക് ഞായർ. പിന്നെ മിസ് എന്താ എഴുതിയിരിക്കുന്നത്? ഞണ്ട്. എന്താ ഞണ്ട്? കണ്ടിട്ടില്ലേ നിങ്ങൾ? നിങ്ങൾക്കൊക്കെ പേടിയുണ്ടാവുമല്ലേ ഞണ്ടിനെ. മിസ്സിന് പേടിയാട്ടോ ഞണ്ടിനെ കാണുമ്പോൾ. ഞണ്ട് എന്ത് ചെയ്യും? ഞണ്ടിങ്ങനെ ഇറുക്കും. ഞണ്ടിന് രണ്ട് കൈകളുണ്ട് അല്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ ഇറുക്കും നമ്മളെ. കണ്ടിട്ടില്ലേ നിങ്ങൾ? കടലിലുണ്ടാവും ഞണ്ട്, കണ്ടിട്ടുണ്ടോ? കടലിൽ മാത്രമല്ല, പാടത്തും വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ സാധാരണ ഞണ്ട് കാണാറുണ്ട്. കണ്ടിട്ടില്ലേ? ചില ആളുകൾ എന്ത് ചെയ്യും? കടലിൽ നിന്ന് പിടിച്ചു വന്നിട്ട് അതിനെ കറി ഉണ്ടാക്കാറുണ്ട്. ഞണ്ട് കറി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ, അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് വാക്കുകൾ പഠിച്ചു. ഏതൊക്കെ വാക്കുകളാണ്? ഞായർ, ഞണ്ട്. ഒന്നുകൂടി പറഞ്ഞേ, ഞായർ, ഞണ്ട്. ഞാൻ എന്ന അക്ഷരം ഉപയോഗിച്ച് പഠിച്ച രണ്ട് വാക്കുകളാണ് ഞായർ, ഞണ്ട്. എന്താണ് ഞായർ എന്നാണ് പഠിച്ചത്? ആഴ്ചയിലെ ആദ്യത്തെ ദിവസമാണ് ഞായർ. മനസ്സിലായോ? അപ്പം എങ്ങനെയാണ് ഞാ എന്ന അക്ഷരം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതാൻ നോക്കാം നമുക്ക്. നോക്കൂ, നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൻ്റെ റൈറ്റ് സൈഡ് എടുത്തിട്ട് മിസ് നല്ല ഭംഗിയിൽ രണ്ട് ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ട് ലൈൻ ഇട്ടാൽ മതി കേട്ടോ. കുറേ ലൈൻ ഇട്ടിട്ട് ചില ആളുകൾ എഴുതുന്നത് കണ്ടു മിസ്. അപ്പോൾ കുറച്ച് വൃത്തി കുറവ് തോന്നി മിസ്സിന്. നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ വട്ടം നിങ്ങൾ റഫ് നോട്ടിൽ എഴുതി പഠിച്ചോളൂ. നോട്ട് ബുക്കിൽ മിനിമം രണ്ട് ലൈൻ ഇട്ടാൽ മതി. ഓക്കെ, കൂടുതലൊന്നും നമ്മൾ എന്ത് ചെയ്യുക, ഇടണ്ട. മിനിമം അല്ല, മാക്സിമം. മാക്സിമം ടു ലൈൻ ഇട്ടാൽ മതി കേട്ടാ. ഓക്കെ, എന്താണ് മൂന്ന് ബോക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ കുറേ വട്ടം നിങ്ങൾ എന്ത് ചെയ്യുക, റഫ് നോട്ടിൽ എഴുതി പഠിക്കുക. എന്നിട്ട് അമ്മയോട് രണ്ട് ലൈൻ ഇട്ട് തന്നാൽ മതി എന്ന് പറയുക നോട്ട് പുസ്തകത്തിൽ. അപ്പോഴാണ് കാണുമ്പോൾ എന്തുണ്ടാവുള്ളൂ, ഒരു നീറ്റ്നെസ് ഉണ്ടാവുള്ളൂ, വൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ. നോക്കൂ, ഞാ എന്ന എങ്ങനെയാണ് മിസ് എഴുതിയിരിക്കുന്നത് എന്ന് കണ്ടോ നിങ്ങൾ. ഞാൻ രണ്ട് വരയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. പിന്നെ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, പ്രത്യേകം ഡേറ്റ് എഴുതാൻ മറക്കരുത്. ഡേറ്റ് നിർബന്ധമായിട്ട് എഴുതണം കേട്ടോ. കണ്ടോ, ഞാ എന്ന് താഴത്തെ ലൈനിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഈ ഒക്കെ എഴുതാൻ പഠിച്ചു അല്ലേ, ഇങ്ങനെ അതുപോലെ എഴുതി. കണ്ടോ, താ പോലെ എഴുതി വീണ്ടും താഴത്തെ വരയിൽ മുട്ടിച്ചു. രണ്ട് ലൈനിൽ മുഴുവൻ മുട്ടിച്ചിട്ടാണ് മിസ് ഞാ എന്ന അക്ഷരം എഴുതിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം എന്ത് ചെയ്യണം, മിസ്സിന് നോട്ട് വൃത്തിയായിട്ട് എഴുതിയിട്ട് ക്ലാസ് റൂമിൽ ഇട്ടേരണം. ചെയ്യില്ലേ നിങ്ങളെല്ലാവരും? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് മക്കളെ, ഒന്ന് പറഞ്ഞേ. ആ, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു അല്ലേ. വ്യഞ്ജനാക്ഷരങ്ങളിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ്? ച, ഛ, ജ, ജ, ഞ. ഒന്നുകൂടി നോക്കാം, ച, ഛ, ജ, ജ, ഞ. അതിലേതക്ഷരമാണ് എഴുതാൻ പഠിച്ചത്? എഴുതാൻ പഠിച്ചത് ഞാ എന്ന അക്ഷരമാണ്. ഞാ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതാന്നാണ് മിസ് പറഞ്ഞത്? താഴത്തെ വരയിൽ നിന്ന് തുടങ്ങി, കണ്ടോ, ഈ ഒക്കെ എഴുതുന്നത് പോലെ, കണ്ടില്ലേ, എന്നിട്ട് മുട്ടിച്ചു, നാ എന്ന പോലെ ആക്കി വീണ്ടും പുറത്തേക്ക് കൊണ്ടുവന്നു, താ പോലെ എഴുതി താഴത്തെ വരയിൽ മുട്ടിച്ചു. എന്നിട്ട് എന്ത് പഠിച്ചു? ഞാ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് രണ്ട് വാക്കുകൾ പഠിച്ചു അല്ലേ. ഏതൊക്കെ വാക്കുകളായിരുന്നു? ഞാ, ഞായർ, ഞണ്ട്. ഞായർ എന്താണ്? ആഴ്ചയിലെ ആദ്യത്തെ ദിവസമാണ് ഞായർ. അതുപോലെ എന്താണ് ഞണ്ട്? ഞണ്ട് പഠിച്ചു അല്ലേ. സാധാരണ ഞണ്ട് എവിടെയാണ്? കരയിലും വെള്ളത്തിലും ഒക്കെ കാണാറുണ്ട് ഇല്ലേ. അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ? ആഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട്? 7 ദിവസങ്ങളുണ്ട്. അതൊന്ന് മിസ്സിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം പഠിച്ചിട്ട് അമ്മയ്ക്കും അച്ഛനും പറഞ്ഞു കൊടുക്കണം. ലൈവ് ക്ലാസ്സിൽ മിസ് ചോദിക്കും. ഞായർന്ന് മാത്രം പഠിച്ചാൽ പോരാ, ബാക്കി എന്താണ്? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഇത്രയും കൂടെ പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് ലൈവ് ക്ലാസ്സിൽ ചോദിക്കും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ, ഇപ്പോൾ മറക്കുമോ ഇനി? ഇത് മറക്കില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ എന്ന അക്ഷരം നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് മിസ്സിനെ ക്ലാസ് റൂമിൽ ഇട്ടേരണം കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കാര്യം വീണ്ടും മിസ് ഓർമ്മിപ്പിക്കട്ടെ, ലൈവ് ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കാറുണ്ടോ? ആ, എല്ലാവരും നിർബന്ധമായിട്ടും ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കണം. മിസ്സുമാരിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാത്തത്, ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നൊക്കെ മിസ് ഇവിടെ എഴുതി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയോട് പറയാം, എല്ലാ ശനിയാഴ്ചയും നിർബന്ധമായിട്ടും ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കണം. പിന്നെ എന്താണ്, മിസ്സുമാർ പറയുന്ന കാര്യങ്ങൾ
ക്ലാസ്സിൽ മിസ്സുമാർ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യണം. മിസ്സുമാർ എന്തെങ്കിലും ഹോംവർക്കൊക്കെ തരും. ആക്ടിവിറ്റി ക്ലാസ്സുകൾ നിങ്ങൾ കാണാറുണ്ടോ? ആക്ടിവിറ്റി ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറയാറ്? മിസ്സുമാർ ഓരോ കാര്യങ്ങളെക്കുറിച്ച്, ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യാൻ പറയും, അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ സഹായത്തോടെ നിർബന്ധമായിട്ടും അതൊക്കെ ചെയ്യണം. എന്നിട്ട് ലൈവ് ക്ലാസ്സിൽ മിസ്സിന് കാണിച്ചു കൊടുക്കുക, ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യണം. ചെയ്യില്ലേ എല്ലാവരും? എനിക്കറിയാം നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ് അല്ലേ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? നല്ല കുട്ടികളായിട്ട് എഴുതുക, പഠിക്കുക, നന്നായിട്ട് കളിക്കുക, അതുപോലെ വയറ് നിറച്ച് ആഹാരം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ എന്താണ്, അച്ഛനെയും അമ്മയെയും വീട്ടിലെ മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കുക. മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ ലെറ്ററായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലേ. ഓക്കെ, അതുവരെ ടാറ്റാ, ബൈ ബൈ.